നമ്മൾ ഇന്ന് മാമ്പഴം കൊണ്ട് പുളിശ്ശേരി വയ്ക്കാൻ പോവുകയാണ്. അതിന് നാം മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് തൊലി കളഞ്ഞ് നമുക്ക് റെഡിയാക്കാം. തൊലി കളഞ്ഞ് ഇനി ഇത് ചട്ടിയിലോട്ടിട. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പ്. നന്നായി ഇളക്കിയിട്ടുണ്ട്. നന്നായിട്ട് ഇനി ഇതൊന്ന് വേവട്ടെ. വെല്ലോടത്തി ഉപ്പും മുളക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇളക്കുന്നത്. വെല്ലോടത്തി ഉപ്പായ മുളകായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം. അതിലേക്കുള്ള കൂട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി തേങ്ങ ഇതിലോട്ടുണ്ട്. പച്ചമുളക് ഇടാം. കുരുമുളക്, ജീരകം, പിന്നെ കറിവേപ്പില്ല. കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇടാം. ഇത് നമുക്ക് നന്നായി ഒന്ന് അരച്ച് എടുത്തിട്ട് കൊണ്ടുവരാം. ഇത് തുറന്ന് നോക്കി ആയി, നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കൂട്ട്, ഇത് അരച്ച തേങ്ങയെല്ലാം കൂടി ഇട്ട കൂട്ട് ഒഴിച്ച് നോക്കാം. തേങ്ങ എല്ലാം കൂടി അരച്ചതാണത്. ഇനി ഇതൊന്ന് ഇളക്കാം. നന്നായി ഇളകിയിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ഒഴിക്കാം. കുറച്ച് പുളിയുടെ തൈരാണ്, അധികം പുളിപ്പില്ലാത്ത തൈരാണ്. അതാണ് നമ്മൾ അടിച്ചു വെച്ചതാണ്. അത് ഇതാ ഇതാ ഇതിൽ ഒഴിക്കുന്നത്. ഇതൊന്ന് തിളക്കട്ടെ. ഇത് നമുക്ക് നന്നായി തിളച്ചതിന് ശേഷം ഇറക്കാം. ഹായ്, നന്നായി തിളച്ച് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് താളിക്കാം, ഒരു ബൗളിലേക്ക് ആക്കാം. നന്നായി തിളച്ച് വരണു. ഇപ്പം എല്ലാം ഫ്രണ്ട്സ്, ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ടേസ് കണ്ടോ, നമ്മൾ അടിപൊളിയാണ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി അടിപൊളി പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്.